രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ എം എൽ എ ഹോസ്റ്റലിലെ മുറിയിൽ ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഒപ്പം വി വി വിനോദ് ഗണേഷ് കുമാറിനൊപ്പം ചേരുന്നതും കൂടി നമ്മൾ കാണാം. ദൃശ്യങ്ങളാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. നമുക്ക് ആ വലിയ വിൻഡോയിൽ അത് കാണിക്കാമെന്ന് കരുതുന്നു. രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ തങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി അരങ്ങൊരുക്കുകയാണ്. അവർ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെയും കെ പി ഗണേഷ് കുമാറിന്റെയും വളരെ കൃത്യമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ വി വി പത്തനാപുരംകാരോട് ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാം ആദ്യം തന്നെ നേരുന്നു. കെ എസ് ആർ ടി സിക്ക് ഒരു രക്ഷകൻ, അതുപോലെ തന്നെ എം ബി ഡി പിടിയാത്തൊരു കേരളം, ഇതൊക്കെ വലിയൊരു സ്വപ്നമാണ്. അങ്ങയിലൂടെ ഒക്കെ സാക്ഷാത്കരിക്കപ്പെടുന്നു. എല്ലാവരും നല്ല സ്വപ്നങ്ങൾ കാണുന്നതിലും പ്രതീക്ഷ വയ്ക്കുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ, എല്ലാവരും എന്നോട് സഹകരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പല മാറ്റങ്ങളും ഉണ്ടാകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പ്രതീക്ഷയാണ്. രണ്ടര വർഷമാണ്. അതിനിടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കാൻ ഇടയില്ല. എന്നാലും കഴിവിന്റെ പരമാവധി ശ്രമിക്കും. അതെ, പത്തനാപുരത്തെ ജനങ്ങളാണല്ലോ എന്നെ നിലനിർത്തിയതും എന്നെ വളർത്തിയതും എന്നെ രക്ഷിച്ചതും എന്നെ സ്നേഹിച്ചതും എന്നെ അനുഗ്രഹിച്ചു. അവരുടെ ബന്ധം ഒരിക്കലും മായുന്നതല്ല. അതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. പത്തനാപുരത്തെ എന്റെ പ്രിയപ്പെട്ടവരാണ്. അവർക്കാണ് എന്റെ മന്ത്രിസ്ഥാനവും ജീവിതത്തിലെ ഏത് സ്ഥാനവും എന്തും അവർക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇക്കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങൾ ഞങ്ങൾ കണ്ടത് വീടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക, ആശുപത്രികൾ തുടങ്ങുക, നഴ്സറികൾ ആരംഭിക്കുക, മോശമായി ഒരു റോഡ് പണിതാൽ അത് പൊളിച്ചിട്ട് നല്ല റോഡ് ചെയ്യുക, ആ തരത്തിലൊക്കെയും അങ്ങ് ചെയ്യുക. അതൊക്കെ ഒരു വിശാലാർത്ഥത്തിൽ കെ എസ് ആർ ടി സിയിൽ ഉൾപ്പെടെ നമുക്ക് കാര്യങ്ങൾ തീർച്ചയായിട്ടും അതെ സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യും. അതിന് മുഖ്യമന്ത്രിയുടെ എല്ലാ പിന്തുണയും എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ആലോചിച്ച് എന്റെ കയ്യിൽ ഒരുപാട് പുതിയ ആശയങ്ങളുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് ചർച്ച ചെയ്യും. വളരെ മുതിർന്ന ഒരു നേതാവായ അദ്ദേഹത്തിന് ഒരുപക്ഷെ എന്നെക്കാൾ കാര്യങ്ങളെ അറിയാമായിരിക്കും. അപ്പം അദ്ദേഹത്തിന്റെ ഉപദേശം തേടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഒരുപാട് നല്ല പരിഷ്കാരങ്ങൾ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആശയങ്ങൾ നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കും. മറ്റൊരു ദിവസമായിരിക്കും അന്ന് ഓഫീസിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞങ്ങൾ ചോദിച്ചിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. ഞങ്ങൾ സി എം ആണ് വകുപ്പ് തരുന്നത്. അത് നമ്മൾ ഓഫീസിൽ നിന്ന് ശരിയാകാത്തോണ്ട് പോകുന്നില്ല എന്നുള്ളൂ. ഞാൻ അവിടെ നിന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് സി എമ്മിന്റെ ഓഫീസിലേക്ക് അത് കഴിഞ്ഞു. മന്ത്രിസ്ഥാനവും അങ്ങേക്ക് പുത്തരിയല്ല, ഇത് മൂന്നാമത്തെ തവണയാണ്. രണ്ട് തവണ യു ഡി എഫിനൊപ്പമായിരുന്നു. ഇപ്പോൾ ഒരു എന്താണ് ഈയൊരു പുതുമ കാണുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ 7.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ ഒരു അഴിമതിരഹിത സർക്കാരാണ്. ജനോപകാരപ്രദമായ ഒരുപിടി കാര്യങ്ങൾ, ലൈഫ് പദ്ധതി പോലുള്ള വലിയ പദ്ധതികൾ, വിദ്യാഭ്യാസം രംഗത്ത്, ആരോഗ്യ രംഗത്തൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിൻ്റെ ഒരു പങ്കാളിയായി അതിലൊരു പാർട്ടായി മാറുന്നത് അഭിമാനമുള്ള കാര്യം തന്നെയാണ്. നല്ലൊരു ലീഡർഷിപ്പ് ഈ സർക്കാരിനുണ്ട്. ശ്രീ പിണറായി വിജയൻ നല്ലൊരു ലീഡറാണ്. അദ്ദേഹത്തെ ഒരു കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കെ പി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞയ്ക്കായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും, കുടപ്പനക്കുന്നിലെ വസതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് 10-ഓ 20-ഓ മിനിറ്റിന് 15-ഓ മിനിറ്റിനകം രാജ്ഭവനിലെത്തും. 4 മണിക്കാണ് ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്.